மலரம்பன் தருகுன்னா குடுமோளே ോളിംഗ് ബെല്ല് മനു ഒന്നും കിട്ടോ ഒന്നേ പ്രവീൺ വന്നെ തോന്നണേ ഞാൻ പോയി നോക്കിട്ട് വരാം കിളിമകളെ പ്രവീണ പോയരെന്തായി ഓ കിട്ടി ദേ അഞ്ചുണ്ട് അൽപുളി എടാ ഇതെന്തായാലും അവക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ കൊടുക്കടാ ഇനി അത് കൊടുക്കാൻ പറ്റില്ലെങ്കിലും നീനോട് ഡ്രൈവറി കുറച്ച് നമ്പറ അയ്യടാ ആ കശിഞ്ഞ് ഇന്നടാ എന്തുവാടാ അവൻ ചുമ്മാ പറഞ്ഞല്ലേ എടാ ജോസേ എന്തിനാണാ നമുക്ക് ഈ ഗോവയിൽ പോയി പാർട്ടി മസാജ് ഒക്കെ നമുക്ക് ഉള്ള പൈസ കൊണ്ട് പോയി അടിച്ചു വിളിച്ചാ പോരെ അതല്ലേ നല്ലത് അല്ലേ ആ അടിച്ചുപൊളിയുടെ കൂടെ ആ മസാജ് കൂടി ആവുമ്പോഴത്തേക്കും സംഭവം കിടക്കനായിരിക്കും എവിടെ പറയട്ടെ ഓ ഡ്രിങ്ക്സ് ഫ്രീ പോൾ ഡാൻസ് ഫ്രീ മസാജ് ഇത് ചെയ്യാൻ നല്ല സുന്ദരികളായ പെമ്പിള്ളേര് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 8000 രൂപ എന്നോട് ചോദിക്കുന്നുള്ളൂ പ്രവീണേ നീ ഈ പരിശുദ്ധ പ്രേമത്തിന്റെ പിടിയിലായോണ്ട് നിനക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് കാണത്തില്ല പക്ഷെ ഞങ്ങൾക്ക് ഇതിലൊക്കെ അല്ലേടാ ഇൻട്രസ്റ്റ് ഉള്ളൂ എടാ മലരെ അത് അങ്ങനൊന്നുമല്ല ഈ 8000 വെച്ച് 4 പേർക്കൂടെ 10-32000 രൂപയും നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മുടെ വീട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ 10 ഗീതുവിൻ്റെ നിന്ന് മേടിച്ച് 5 കൂടെ ചേർത്ത് ആകെ മൊത്തം 15 ഉള്ളൂ ബാക്കി കശി നമ്മൾ എവിടെ പോകും നിങ്ങൾ പറ ഈ 32000 രൂപ നമ്മൾ എവിടെ പോയി ഉണ്ടാക്കും ഏതായാലും നമ്മളെ പരിചയമുള്ള ഒരു തെണ്ടി നമുക്ക് പൈസ തരാൻ പോകുന്നില്ല സത്യം അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം നിങ്ങൾ ഭാസ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏത് ഭാസ്കരൻ ഇവിടെ ക്യാൻറ്റീനിലെ ഭാസ്കരനാ അല്ലടാ ചീട്ട് ഭാസ്കരൻ പുള്ളി ഇപ്പൊ ഫീൽഡ് ഔട്ടാ പക്ഷേ പുള്ളിയുടെ അനിയൻ എടുത്തിട്ടുണ്ട് സാബു സാബു മൊട്ട സാബു സാവണ എന്റെ കാശ് തിരിച്ചാ സാവണ എനിക്ക് വീട്ടിൽ കൊടുക്കാനുള്ള സാവണ എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കളിച്ച് ജയിക്കണ കാശ് അത് സാബു തിരിച്ചു കൊടുക്കാറില്ല അതുകൊണ്ട് അത് സാവണ്ണ ഇവിടുന്ന് ഇറങ്ങി പോണ നമ്മൾ 5 വെച്ചാ പുള്ളി 10 വെക്കും നമ്മൾ 15 വെച്ചാ പുള്ളി 30 വെക്ക ഇനി കളി എങ്ങനെ നമ്മൾ ജയിച്ചാ നമ്മൾ വെച്ച 15 പുള്ളിയുടെ 30 അങ്ങനെ ആകെ മൊത്തം 45 നമ്മുടെ കീശയിരിക്കാം പുള്ളി അതൊന്നും ശരിയാകത്തില്ല ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കാശിയുടെ പോകത്തേ ഉള്ളൂ എടാ മനു ഈ ഐഡിയ നമ്മൾ എന്തായാലും എടുക്കാൻ പോകുന്നില്ല ചുമ്മാ മനുഷ്യനെ മനക്കെടുത്താനിട്ട് ഓരോന്നിട്ട് വന്നു പ്രവീണേ പറയട്ടെ എടാ നീ പണ്ട് ഇവിടെ നോക്കണ്ട ചിലപ്പോ ഇതുപോലൊക്കെ സത്യം വിളിച്ച് പറയും എടോ ഓ ഇവിടെ വന്നാലും ഫോണിൽ തന്നെയാണല്ലോ അല്ല ഒരുപാട് നേരം വന്നിട്ട് ഓ ഇല്ല അല്ല രാവിലെ പൈസ മേടിച്ച് പോയിട്ട് കോളേജിൽ കാണാന്ന് പറഞ്ഞ് പിന്നെ കണ്ടില്ലല്ലോ ഓ ഫ്ലാറ്റിലെത്തി പിന്നെ ക്ലാസ്സിലേക്ക് വരാൻ മടി പിന്നെ അവിടെ തന്നെ ഇരുന്നു അല്ല എന്തായി നിങ്ങളുടെ ഗോ പ്ലാൻ ഒക്കെ വല്ലതും നടക്കുവോ പിന്നെ നടക്കാതെ പക്ഷേ അമ്മര് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് സംശയം അമ്മരെന്താ പറയണേ ഓ അതൊന്നുമില്ല ഈ ജ്യൂസ് അല്ലാതെ വേറെ കഴിക്കാനൊന്നും പറഞ്ഞില്ലേ ഓ ഇല്ല ആ കുഴപ്പമില്ല ഞാൻ ഗോവയ്ക്ക് പോയിട്ട് വരുമ്പോ നിനക്കെന്താ കൊണ്ടിട്ടുണ്ടേ ഫെനിയോ കൊണ്ടുവരൂ ഫെനിയോ നീ അതൊക്കെ കഴിക്കുവോ എന്താ കഴിച്ചാല് ട്രൈ ചെയ്യാലോ മനു ആണല്ലോ എന്താടാ എന്തുപറ്റി ആ ശരി ശരി ഓക്കെ എന്തോ പ്രശ്നമുണ്ട് നീ വീട്ടിലേക്ക് വിട്ടോ ഞാൻ എത്തിയിട്ട് വിളിക്കാം ഓക്കെ എന്റെ പൊന്നു മനു കാര്യം എന്താ ഉണ്ടായെന്ന് നീ എങ്കിലും പറ എടാ
ഉച്ചയ്ക്കുമാര് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇറങ്ങിയില്ലേ? അതെങ്ങോട്ടാന്നറിയാമോ? എങ്ങോട്ടാ? ചീട്ട് കളിക്കാൻ വേണ്ടി സാബുവിന്റെ അടുത്ത് പോയതാ. എന്നിട്ട് അമ്മനോട് ഇരിക്കില്ലേ, അമ്മനോട് ചോദിക്ക്. പതിനഞ്ചുണ്ട് സാബുണ്ണ. മുപ്പത്. കളിയുടെ നിയമമൊക്കെ അറിയാലോ, അവസരം തോറ്റിട്ട് ഇവിടെ കിടന്ന് മോങ്ങാൻ നിൽക്കരുത്. ജയിക്കുമെന്ന് വെച്ചിട്ട് തന്നെയാടാ പോയത്, പക്ഷേ ആ കാശ് നമ്മുടെ നിന്ന് പോയി. ആ പതിനഞ്ച് നമ്മുടെ നിന്ന് പോയടാ. പറഞ്ഞല്ലോടാ വേണ്ടത്ര പണിക്ക് പോവല്ലെന്ന്. ഇപ്പൊ കയ്യിലുള്ള പൈസ പോയപ്പോ എന്നെയൊക്കെ കൊല്ലോടാ ചത്തുവോ വിട്ടേ. ഞാൻ പറഞ്ഞേക്ക്, നീ ഇരിക്ക്, നീ സമാധാനപ്പെട്, നമുക്ക് പരിഹാരണക്ക. നീ ഇരുന്നേ ഇരിക്ക്. ഈശ്വര, ഗീതുവിന്റെ കാശ് ഞാൻ എവിടെ നിർത്തിട്ട് കൊടുക്കും? എടാ അത് നമുക്ക് കൊടുക്കാടാ, നമ്മൾ ഗോവയിൽ പോവുകയും ചെയ്യും. ഇവമാര് പറഞ്ഞു കേടത്തോളം കളിച്ചത് റമ്മിയാന്നാ തോന്നണേ. അതുകൊണ്ടെന്താ? എടാ ഞാൻ പറയട്ടെ, ഈ റമ്മി എന്ന് പറഞ്ഞ കളി ഞാൻ ചെറുപ്പം മുതലെ കണ്ടുപടുന്നൊരു കളിയാ. അപ്പൊ നമ്മൾ സാബോണിന്റെ വീട്ടിൽ പോവുകയും ചെയ്യും, നമ്മളെ പൈസ തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഒരിക്കൽ രണ്ടുകൂടെ മൂഞ്ചി തെറ്റി കയറി വന്നതാ, ഇപ്പോഴും അത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളു. മാറങ്ങോട്ട്. എടാ പോവല്ലേ, ഒന്ന് പോയ മനു. മനു, let's give the sabu an attitude pony good enough. താഴത്തോട്ട് പോകാനാണ് അങ്ങോട്ട് വഴിയൊന്നുമില്ല. ഇപ്പുറത്തേക്ക് ലിഫ്റ്റ്. ഓരോ കോപ്രായങ്ങൾ എന്നെ പറഞ്ഞാ മതിയല്ലോ. അല്ല അവിടെ ഇപ്പൊ എന്താ എടുത്ത് വെക്കാൻ പോണേ? സാബുണ പറ്റില്ല എന്ന് പറയാ, ഇത് ഒരുപാട് തികച്ചുണ്ട് സാബുണ. നോക്കണ്ട സാബുണ, അത് സ്വർണം തന്നെയാ. തോറ്റുകഴിഞ്ഞ് മാല വേണമെന്ന് പറഞ്ഞ മൂന്നെണ്ണം കൂടെ ഇവിടെ കിടന്ന് തൊലിഞ്ഞോണ്ട് നിക്കരുത്. ഇല്ല സാബുണ്ണ, ഒരക്ഷരം ഇണ്ടാണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പൊക്കോളാം. കളിക്കുന്ന അവനല്ലേ, നീ അതിന്റെ ഇടയ്ക്ക് ഒരു ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഈശ്വര, ഈ കാടോടെ എല്ലാം സെറ്റ് ആവണേ. ഇതോടെ ഞങ്ങൾ കളിപ്പിക്കണം. ഈ മൊത്തത്തറയിൽ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമേ. മുകളിലേക്ക് നോക്കി അറിയോ, താഴത്തേക്ക് നോക്കി കളിക്കണം. Sabana
എടാ പിന്നെ നമ്മുടെ ടൂർ ഏജന്റിന് കൊടുക്കാനുള്ള കാശ് നീ കൊടുത്തിട്ടേ ബാക്കി നിന്റെ അക്കൗണ്ടിലേക്ക് കേട്ടോ. ക്യാരി 50,000 വീട്ടുണ്ടോ ഇനി ബാഗിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നീ പാന്റെ പോക്കറ്റിട്ട് പോയാൽ നീ പറയും ഫോൺ എടുക്കുമ്പോൾ പോയി, പേഴ്സ് എടുക്കുമ്പോൾ പോയി, ചീപ്പ് എടുക്കുമ്പോൾ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. സൂക്ഷിച്ചു കൊണ്ടോണേ താങ്ക്. എന്ത് കാണിക്കുന്നു ഹലോ, നീ ഇപ്പൊ എവിടാ? ആ നീ അവിടെ തന്നെ നിന്നോട്ടോ. അപ്പൊ പറഞ്ഞപോലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിട്ട് വാട്ടാ. ആ എടാ പിന്നെ അപ്പക്കല്ലേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എടാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ. ഡാ കളി ചേർത്ത്, നമ്മൾ ഗോവയിൽ എത്ര ദിവസം കാണും? ഒരാറു ദിവസം. ആ അപ്പോ മൂന്ന് ദിവസം തിരിച്ചിട്ട് മൂന്ന് ദിവസം മറിച്ചില്ല. ഒന്നുമില്ലടാ, ഷെഡിയുടെ കാര്യം പറഞ്ഞു. എന്നാ പിന്നെ ശരിടാ. ഓക്കെ എന്തായി സെറ്റ്? നീ എത്തിയോ? നിന്റെ ബാഗെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും വേഗം ഇറങ്ങാം. അല്ല നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ. ഒന്നുമില്ല. എന്ത് പറ്റി? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ജോസേ എന്ത് പറ്റി? എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറടാ. സബണ സാധനം കിട്ടി. ദേവിസേ അവന്മാരെ എനിക്കിട്ടൊന്നും പണിത്, എന്റെ കാശ് കൊണ്ട് അവന്മാർ മുങ്ങി. നീ എന്ത് ചെയ്തു എനിക്കറിയില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം, അവന്മാർക്കുള്ള പണി അത് നമുക്ക് പിന്നെ കൊടുക്കും. എന്റെ കാശ് അത് എനിക്ക് കിട്ടണം. എടാ നിനക്ക് എന്താ പറ്റിയെന്ന് പറ. മര്യാദക്ക് കളിച്ചു ചോദിക്കാന്ന് ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ടാ കളി ഞങ്ങളൊന്ന് മാറ്റി കളിച്ചത്. കളിക്കുന്ന അവനല്ലേ, നീ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ടോ? ഈശ്വരാ ഈ കാറോടെ എല്ലാം സെറ്റ് ആവണേ. കത്തി സമയം കിട്ടുമ്പോ ഞാൻ നമ്പർ ആ ക്യാമ്പിൽ നീ പണിയെടുത്തോ. ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ ഇന്നലെ ചീട്ട് കളിക്കാൻ പോയെടുത്ത് മൂലയിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറയാ? നീ ഒരു കാര്യം ചെയ്യും, ജോസിനെ വിളിക്കും. എടാ ജോസേ നീ ഇപ്പൊ എവിടെയാ? നീ വേ മോളിട്ട് വാ, ഒരു കാര്യമുണ്ട്.
എടാ പിന്നെ വെക്കല്ലേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് മിക്കവാറും ആ സാബുവിന്റെ ആളായിരിക്കും. ഇൻ കേസ് അയാൾ നിന്റെ ബാഗ് ഞാൻ തട്ടിപ്പിടിച്ചെടുക്കുവാണെങ്കിൽ നീ നൈസായിട്ട് പുറകെ ഓടിയിട്ട് വന്നു. ഞാനും കൂടെ വരുന്നു. ആ തൊപ്പി വന്നു. ആ ആശ്വാസം. ഞാനാ സാബു, നിങ്ങളുടെ കളി എനിക്ക് ബോധിച്ച്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണേണ്ടി വരും. റോളിംഗ്.